നമസ്കാരം. കായിക വാർത്തകളുമായി തോന്നിച്ച മലയാളം. ലോകത്തിലെ എല്ലാ മേഖലയും കൊറോണ മഹാമാരി കീഴടക്കിയ വർഷമായിരുന്നു 2020. ലോകത്തെ ആകെ സ്തംഭിപ്പിച്ച കൊറോണ വൈറസ് പടർന്നു പിടിച്ചതോടെ കായിക മേഖല വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. ക്രിക്കറ്റ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന പല സംഭവങ്ങളും ഈ വർഷം നടക്കുകയും ചെയ്തു. പല പ്രമുഖ പരമ്പരകളും റദ്ദാക്കേണ്ടി വന്നപ്പോൾ ഓസ്ട്രേലിയയിൽ നടക്കേണ്ടിയിരുന്ന 2020 ലോകകപ്പും ഒഴിവാക്കേണ്ടതായി വന്നു. നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് നിർണായകമായ പല നേട്ടങ്ങളും അതുപോലെ തന്നെ പല നഷ്ടങ്ങളും നേരിടേണ്ടി വന്ന വർഷം തന്നെയായിരുന്നു 2020. എടുത്തു പറയുന്നത് ധോണിയുടെ കാര്യമാണ്. എം എസ് ധോണിയുടെ വിരമിക്കൽ ഉൾപ്പെടെ വലിയ നഷ്ടങ്ങൾ ഇന്ത്യക്ക് ഈ ഒരു വർഷം പറയാനുണ്ട്. കൊറോണയെ തുടർന്ന് ശ്രീലങ്ക, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നീ ടീമുകൾക്കെതിരെയാണ് ഇക്കൊല്ലം ഇന്ത്യ പരമ്പര കളിച്ചത്. ആ പരമ്പരകളോട് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അക്കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്തായാലും ഈ ഒരു വർഷത്തോടെ ഇവിടെ പറയാൻ പോകില്ലേ, അപ്പോൾ ഇക്കൊല്ലം നടന്ന ക്രിക്കറ്റ് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ചെറിയ നോക്കാം. ഈ വർഷം ജനുവരിയിലാണ് ഇന്ത്യ ശ്രീലങ്ക 2020 പരമ്പര നടന്നത്. ഗുവാഹത്തിയിൽ നടന്ന ആദ്യ മത്സരം ശക്തമായ മഴയെ തുടർന്ന് ഉപേക്ഷിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ 7 wicketsനാണ് വിജയിച്ചത്. മൂന്നാം മത്സരത്തിൽ 78 റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം. രണ്ടാം 2020 ശ്രീലങ്ക മുന്നോട്ട് വെച്ച 142 റൺസ് വിജയലക്ഷ്യത്തെ 17.3 ഓവറിൽ ഇന്ത്യ മറികടന്നു. രാഹുൽ, ധവാൻ, ശ്രേയസിയർ, കോഹ്ലി എന്നിവർ തിളങ്ങുകയും ചെയ്തു. ശാർദുൽ താക്കൂർ 3 wicketsമായി ബൌളിംഗിലും ശോഭിച്ചു. മൂന്നാം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 202 റൺസ് വിജയലക്ഷ്യം സന്ദർശകർക്ക് മുന്നിൽ ഉയർത്തിയപ്പോൾ ശ്രീലങ്ക 123 റൺസിന് ഓൾഔട്ടായി. രാഹുൽ, ധവാൻ എന്നിവർ അർദ്ധ സെഞ്ചുറിയോടുകൂടി തിളങ്ങിയപ്പോൾ നവദീപ് സൈനി 3ഉം ശാർദുൽ താക്കൂർ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ 2 wickets വീതവും വീഴ്ത്തി. നവദീപ് സൈനിയായിരുന്നു പരമ്പരയിലെ താരം. അടുത്തത് ഇന്ത്യയുടെ ന്യൂസിലൻഡ് പര്യടനമാണ്. ഇന്ത്യൻ ടീം 2020 പരമ്പര തൂത്തുവാരിയപ്പോൾ ഏകദിനത്തിലും ടെസ്റ്റിലും ന്യൂസിലൻഡിൽ നമ്മൾ നാണം കെട്ടു. ഒന്നാം 2020 6 wicketsനും രണ്ടാം 2020 7 wicketsനും മൂന്നാം 2020 നാലാം 2020 സൂപ്പർ ഓവറിലും അഞ്ചാം 2020 7 runsനുമാണ് ഇന്ത്യ വിജയിച്ചത്. കെ എൽ രാഹുലായിരുന്നു 2020 പരമ്പരയിലെ താരമായി മാറിയത്. മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിൽ ഇന്ത്യക്ക് നിലം തൊടാനായില്ല. ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ 4 wicketsനും രണ്ടാം മത്സരത്തിൽ 22 runsനും മൂന്നാം മത്സരത്തിൽ 5 wicketsനുമാണ് ഇന്ത്യ ന്യൂസിലൻഡിനോട് തോറ്റത്. ന്യൂസിലൻഡിന് വേണ്ടി റോസ് ടെയ്ലർ നിറഞ്ഞാടിയ പരമ്പരയായിരുന്നു ഇത്. ടെയ്ലറായിരുന്നു പരമ്പരയിലെ താരമായത്. ഓസ്ട്രേലിയയിലടക്കം ടെസ്റ്റ് പരമ്പര നേടിയെത്തിയ ഇന്ത്യ ന്യൂസിലാൻഡിൽ ശരിക്കും നാണം കെട്ടു. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര കിവീസ് ബൗളർമാർക്ക് മുന്നിൽ തകർന്നടിയുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ഒന്നാം ടെസ്റ്റിൽ 10 wicketsനും രണ്ടാം ടെസ്റ്റിൽ 7 wicketsനുമാണ് ഇന്ത്യ തോറ്റത്. മികച്ച ബൌളിംഗ് കാഴ്ചവെച്ച ടിം സൗത്തിയായിരുന്നു പരമ്പരയിലെ താരം. 2020 ജനുവരിയിലാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ 3 മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പര നടന്നത്. ഇന്ത്യയായിരുന്നു വേദി. പരമ്പര ഇന്ത്യ 2-1 വിജയിക്കുകയും ചെയ്തു. മുംബൈയിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ 10 wicketsനും വിജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ 36 runsനും മൂന്നാം മത്സരത്തിൽ 7 wicketsനുമാണ് ഇന്ത്യ വിജയിച്ചത്. ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയും ഉപനായകൻ രോഹിത് ശർമ്മയും ഒരുപോലെ തിളങ്ങിയ ടൂർണമെന്റിലെ പരമ്പരയിലെ താരമായത് കോഹ്ലി തന്നെയായിരുന്നു. നിലവിൽ ഇന്ത്യ ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ്. 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര ഇന്ത്യ കൈവിട്ടെങ്കിലും 3 മത്സരങ്ങളടങ്ങിയ 2020 പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യ ഏകദിനത്തിൽ 66 runsനും രണ്ടാം ഏകദിനത്തിൽ 51 runsനും വിജയിച്ചാണ് ഓസീസ് പരമ്പര നേടിയത്. മൂന്നാമത്തെ മത്സരത്തിൽ ഇന്ത്യ 13 runsനാണ് വിജയിച്ചത്. 2 centuries നേടിയ സ്റ്റീവ് സ്മിത്ത് ആയിരുന്നു പരമ്പരയിലെ താരമായത്. 2020 പരമ്പരയിലെ ആദ്യ 2 മത്സരവും വിജയിച്ച് ഇന്ത്യ പരമ്പര ഉറപ്പിച്ചു കഴിഞ്ഞു. ആദ്യ മത്സരത്തിൽ 11 runsനും രണ്ടാം മത്സരത്തിൽ 6 wicketsനുമാണ് ഇന്ത്യ വിജയിച്ചത്. ഹർദിക് പാണ്ഡ്യ, ടി നടരാജൻ എന്നിവരുടെ പ്രകടനമാണ് ഇന്ത്യക്ക് കരുത്തായത്. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലൂടെ വേഗത്തിൽ 12,000 runs പൂർത്തിയാക്കുന്ന താരമായി കോഹ്ലി മാറി. എന്നാൽ കോഹ്ലിയുടെ പേരിൽ ഏകദിന സെഞ്ചുറി ഇല്ലാത്ത വർഷമായിട്ടാണ് 2020 കടന്നുപോകുന്നത്. ഏകദിനത്തിൽ ഓസ്ട്രേലിയയോടും ന്യൂസിലാൻഡിനോടും ഇന്ത്യ പരമ്പര കളിച്ചിരുന്നെങ്കിലും സെഞ്ചുറി നേടുവാൻ കോഹ്ലിക്ക് സാധിച്ചിരുന്നില്ല. ഇനി 2021 ടീം ഇന്ത്യക്ക് എങ്ങനെയാകുമെന്ന് നമുക്ക് കാത്തിരുന്നാലേ കാണാം. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യും.